ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അഗൈൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാറൂഖ് ആണ്, ഫാറൂഖ് വ്ളോഗ്സ് എന്ന്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ആദ്യം തന്നെ ജുമാ മുബാറക്ക്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഹറമിലേക്ക് പോവാണ്. ഗ്ലാസ് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ ഇന്ന് ഏകദേശം 46°C ചൂടാണ്. 12 മണിയായിട്ടുണ്ട്. ഹറമിൽ ആദ്യത്തെ ബാങ്ക് വിളിച്ച് രണ്ടാമത്തെ ബാങ്ക് വിളിക്കുമ്പോഴേക്ക് നമുക്ക് ഹറമിലെത്താം. തിരക്ക് ആദ്യത്തെ പോലത്തെ അത്രയൊന്നുമില്ല. തിരക്ക് വളരെ കുറവാണ്. ആളുകളൊക്കെ ഇങ്ങനെ ഹറമിലേക്ക് നടന്നു പോകുന്നൊരു കാഴ്ചയാണ്. ക്ലോക്ക് ടവറിൽ നമുക്ക് സമയം ഏകദേശം 12:05 ആയിട്ടുണ്ട്. കയ്യിലൊരു ജ്യൂസും പിടിച്ചിട്ട് നമ്മൾ ഹറമിലേക്ക് നടന്നു പോവാണ് കേട്ടോ. ഇതേ ജ്യൂസ് എടുക്കാനുള്ള കാരണം നമ്മൾ വെള്ളം വെക്കണം, എന്തെങ്കിലും കയ്യിൽ വെക്കണം, അല്ലെ ഈ ചൂട് താങ്ങാൻ പറ്റില്ല. അത്രയും നല്ല ചൂടാണ് കേട്ടോ. ആദ്യമായിട്ട് തന്നെ ലോകത്ത് യുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്ക് ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം ഒരുപാട് ചെറിയ നിഷ്കളങ്കരായിട്ടുള്ള ഏത് മതസ്ഥരിൽപ്പെട്ട ആളുകളാണെങ്കിലും ചെറിയ ഒരുപാട് പിഞ്ചു മക്കൾ ഒന്നും അറിയാതെ ജനിച്ച് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് ബുദ്ധി വെക്കുന്ന പ്രായത്തിന് മുമ്പ് മരണപ്പെടേണ്ട അവസ്ഥയാണ്. ഒരുപാട് നിരപരാധികളായിട്ടുള്ള പ്രായം ചെന്ന ആളുകളൊക്കെ ഒരുപാട് ആൾക്കാരെ വൃത്തികെട്ട മൈൻഡുമുണ്ട്. അപ്പം ഈ യുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം തന്നെ ഇല്ലാതാകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഹറമിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ നമുക്ക് കാണാൻ പറ്റും ആളുകളിങ്ങനെ പോകുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ഈ ഒരു റോഡ് നേരെ പിടിച്ചാൽ ഹറമിലേക്ക് എത്താമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഡൈവേർട്ട് ചെയ്തിട്ട് പുതിയ ഹറമിലേക്കാണ് വിടുന്നത് കേട്ടോ. ഇതിവിടുത്തെ സാപ്റ്റിക്കോ സ്റ്റാൻഡാണ്, മക്ക ഹറമിൻ്റെ അടുത്തുള്ള സാപ്റ്റിക്കോ സ്റ്റാൻഡാണ് കേട്ടോ. മക്ക ഹറമിൻ്റെ അടുത്ത് ജബൽ കാബ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഹറമിലേക്ക് നടന്നു പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഹറമിലേക്ക് നടന്നു പോകുന്നുണ്ട്. നല്ല ചൂടാണ്. ഈ ഒരു മേലെ ഷെഡ് കണ്ടോ നിങ്ങൾ? ഇതുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമാധാനം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ താഴെ ഫാനും ഉണ്ട്. പക്ഷേ ആ ഫാനൊക്കെ പകുതി വർക്കിംഗ് അല്ല. 40° ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ചൂടാണ്. ഇവിടുത്തെ സേഫ്റ്റി ഇതിൽ പറയുന്നത് ഓരോ മണിക്കൂറിലും നമ്മൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഡെയിലി 6 ലിറ്റർ 7 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ ചൂടൊന്നും താങ്ങാനുള്ള ശേഷിയില്ലെന്നാണ്. അത്രയും നല്ല ചൂടാണ്. എന്തായാലും ഒരുപാട് ഫാനുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് വർക്ക് ചെയ്യുന്നില്ല. ഇവിടുത്തെ ആളുകൾക്ക് ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുന്നൊരു കാഴ്ചയാണ്. ഇങ്ങനെ ഹറമിൻ്റെ ഇതിൻ്റെ കീഴിലുള്ള ആളുകൾ വെള്ളം കൊടുക്കുന്നൊരു കാഴ്ചയാണ്. എല്ലാ സമയത്തും എല്ലാ വെള്ളിയാഴ്ചയും ഇതുപോലെ ഇവിടെ ഉണ്ടാവും. കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ നമ്മളിവിടെ ഒരുപാട് ആൾക്കാർ കച്ചവട സാധനങ്ങൾ വെച്ചിട്ട് കച്ചവട ചരക്കുകൾ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഈ ഒരു ജുമ ദിവസം ഈ ഒരു വെള്ളിയാഴ്ച ഉണ്ടാവില്ല. കാരണം പകൽ സമയത്തും ഉണ്ടാവില്ല, രാവിലെ നല്ല ചൂടാണ്. ചൂട് താങ്ങാൻ കഴിയില്ല. നമ്മളൊരു 10 മിനിറ്റൊക്കെ ഈ ഒരു ഇതിൽ കൂളിംഗ് ഗ്ലാസോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് പുറത്തിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകാകെ. അത്രയും നല്ല ചൂടാണ്. ഹറമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും സെബീല് കൊടുക്കുന്ന ഇങ്ങനത്തെ വെള്ളം കൊടുക്കുന്ന വണ്ടിയുണ്ട്. നിസ്കാരം കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് കൊടുക്കാനായിരിക്കും. നമ്മൾ ഹറമിലേക്ക് എത്തിയപ്പോഴേക്ക് തന്നെ ഖുതുബ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഖുതുബ തുടങ്ങിയിട്ടാണ് നമ്മൾ എത്തിയത്. കുറച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ലേറ്റായിപ്പോയി. എന്തായാലും ഇൻഷാല്ലാ നമുക്ക് ആ ഹറമിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള സംവിധാനങ്ങളുണ്ടോയെന്ന് നോക്കാം. എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോലീസ് ഉണ്ടാവും ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ആളുകൾക്ക് എന്ത് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും വഴി തെറ്റിക്കഴിഞ്ഞാലും നിങ്ങൾ ആരെങ്കിലും വിളിക്കുകയാണെങ്കിലൊന്നും നിങ്ങൾ മറ്റുള്ള ആളുകളെ കൂടെ കയറി പോകണമെന്നില്ല. ഇങ്ങനെ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയാം. അപ്പം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭാഷ അറിയുന്ന, അറബി ഭാഷ അറിയുന്ന ഏതെങ്കിലും അമീറന്മാരുടെ അല്ലെങ്കിൽ ഇവിടുന്ന് വിളിച്ചാൽ കിട്ടുന്ന ഏതെങ്കിലും ആളുകളുടെ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഹറമിൻ്റെ മിക്ക ഭാഗത്തും നിങ്ങൾ കണ്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും, നിലത്ത് നിലം ഭാഗത്ത് മുഴുവൻ വെള്ള കളറിലുള്ള മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചൂട് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവ് ഈ വെള്ള വസ്ത്രത്തിനും വെള്ള കളറുകൾക്കാണ് കേട്ടോ. ഹറമിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ വൈറ്റ് മാർബിളായിരിക്കും. എത്തിയ സമയത്ത് ഖുതുബ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ, അകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ്. എന്തായാലും കുറച്ച് നേരം വൈകിപ്പോയി ഖുതുബക്ക് എത്തിയത്. നല്ല തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ ആളുകളിങ്ങനെ തിക്കിക്കൂടി നിൽക്കുകയാണ്. ഹറമിൻ്റെ അകത്ത് സ്ഥലമുണ്ട്, പക്ഷേ ഖുതുബ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇനി നിസ്കാരത്തിൻ്റെ ഒരു തുടക്കത്തിൽ നിസ്കാരം തുടങ്ങുന്ന സമയത്തല്ലാതെ ഇനി ആളുകളകത്തേക്ക് വിടില്ല, കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ പുറത്തിങ്ങനെ നിൽക്കുകയാണ് നിസ്കരിക്കാൻ വേണ്ടി ഹറമിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ എന്നെപ്പോൾ നമ്മളിപ്പോൾ വന്ന് ഈ ഒരു ഭാഗത്തൊരു ചെറിയൊരു പാലമുണ്ട്. ആ ഒരു പാലത്തിൻ്റെ ഇടയിൽ തണലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുന്നൊരു കാഴ്ചയാണ്. അവിടെ നിന്ന് ആൾക്കാർ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹറമിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. അൽഹംദുലില്ല, ഒരുപാട് സന്തോഷം. ഒരുപാട് ആൾക്കാർ ആഗ്രഹമായിരിക്കും മക്കയിൽ വരുമ്പോൾ ഹറമിൽ വരണം, ജുമാ നമസ്കാരം ഇവിടെ നിന്ന് നിസ്കരിക്കണം എന്നുള്ളതൊക്കെ. എന്തായാലും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ കയ്യിൽ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ എത്താൻ പറ്റി. നല്ല ചൂടുണ്ടായിരുന്നു, ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ച് കൊടുക്കുന്നുണ്ട്. ആളുകളൊക്കെ നല്ല ചൂട് പൊരി വെയിലത്താണ് ആൾക്കാർ ഈ ഒരു ഖുതുബക്ക് വേണ്ടിയിട്ട് ജുമാക്ക് വേണ്ടിയിട്ട് ഹറമിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പക്ഷേ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് ഹറമിൻ്റെ നിലം ഭാഗം നല്ല തണുപ്പായിരിക്കും. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ
നമുക്കൊരു അത്ഭുതം തോന്നും. അത്രയും തണുപ്പായിരിക്കും നിലത്തുള്ള ഈ ഒരു മാർബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിക്കലും ചൂടാവില്ല എന്നുള്ളതാണ്. എനിക്കിതുവരെ അങ്ങനെ ചൂടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എപ്പോഴും നല്ല തണുപ്പായിരിക്കും. അപ്പോൾ എന്തായാലും ഹറമിൻ്റെ അകത്ത് ഫുള്ള് എ സി ആയിരിക്കും കേട്ടോ. ഒരുപാട് ആൾക്കാർ ഖുതുബക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ജുമാ നമസ്കാരത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ആ സമയത്താണ് അകത്തേക്കുള്ള ഇഖാമത്ത് കൊടുക്കാനായി ഖുതുബയുടെ അവസാനമായി ആൾക്കാരൊക്കെ അകത്തേക്ക് കയറ്റിവിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ജുമാക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഖുദുസിൻ്റെ മക്കൾ ഫലസ്തീനികൾക്ക് വേണ്ടിയിട്ട് ദുആ കൂടിയും ഉണ്ട് ഈ ഒരു ഖുതുബയിൽ. എന്തായാലും നിങ്ങൾ കേട്ട് നോക്കാം കേട്ടോ. اللهم حرر المسجد الاقصى اللهم احفظ المسلمين في فلسطين اللهم احفظ المسلمين في فلسطين اللهم احفظ المسلمين في فلسطين اللهم احفظهم من بين ايديهم ومن خلفهم وعن ايمانهم وعن شمائلهم ونعوذ بعظم ومؤيدا ونصيرا اللهم كن للمسلمين في فلسطين معينا والله നിസ്കാരം കഴിഞ്ഞിട്ട് ആളുകളൊക്കെ തിരിച്ചിറങ്ങുന്ന ഒരു കാഴ്ചയാണ്. നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് പുതിയ ഹറമിൻ്റെ ഉള്ളിലാണ് കേട്ടോ. കാണാൻ പറ്റും എല്ലാ സ്ഥലത്തുനിന്നും ആളുകളങ്ങനെ പല വഴികളിലൂടെയാണ് പുറത്തോട്ട് വിടുന്നത്. ഒരു ഭാഗത്ത് മാത്രം തിരക്കില്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്ന ഇരിക്കുന്ന ആളുകളൊക്കെ പോലീസ് ഒഴിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ആൾക്കാർ ബാക്കിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് വൈകിട്ട് നമസ്കാരം കഴിഞ്ഞാൽ ആളുകൾ കൂടും. ഹറമെന്ന് പുറത്തിറങ്ങി നമ്മൾ നേരെ നമ്മൾ വന്ന ആ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് പോവുകയാണ്. മയ്യത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഭാഗത്തും ക്ലോസ് ചെയ്യും, പല ഭാഗത്തും നല്ല തിരക്കാവും. അപ്പോൾ നമ്മൾ പിന്നെ ഹറമെന്ന് ഇറങ്ങണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ പെട്ടെന്ന് പുറത്തെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് ആദ്യം തന്നെ പോയി. ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്, അവരുടെ കൂടെ തന്നെ നമ്മളും പോയിട്ട് നമ്മൾ ഹറമിൻ്റെ പുറത്തിറങ്ങാനുള്ള ഒരിതിലാണ്. ഈ ഒരു വഴിയാണ് നമ്മൾ വന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും വന്ന സമയത്ത് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ. മയ്യത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹറമിൻ്റെ പുറത്ത് നിന്ന് കാണാൻ പറ്റും. അങ്ങനെയാണ് കാഴ്ചകളെന്ന് പറയുന്നത്. ഒരുപാട് ആളുകളുണ്ട് മാഷാല്ലാഹ്. ഇനി ഇവിടുന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും കേട്ടോ. നല്ല തിരക്കാണ് ഇവിടെ. ആളുകളൊക്കെ നിസ്കാരം കഴിഞ്ഞ ഒരേ സമയമാണ് പുറത്തോട്ടിറങ്ങുക. പല വാതിലൂടെയും ഇറങ്ങിയിട്ട് നമ്മളെ ജറുവൽ ഭാഗത്തേക്കുള്ള ആളുകളും അതുപോലെ തന്നെ ആ സൈഡിലേക്കുള്ള ആളുകളൊക്കെ ഈ വഴിയാണ് പോവുക കേട്ടോ. പുതിയ ഹറമെന്നുള്ള അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിലും ആളുകൾ നമസ്കരിക്കാൻ നിൽക്കുന്നുണ്ടാവും. കൊതു എടുക്കുന്ന സ്ഥലത്ത് സംസം കുടിക്കുന്ന സ്ഥലത്തുള്ള തിരക്കാണ് കേട്ടോ. ഞാനൊരു വെള്ളം വാങ്ങിച്ചുകൊണ്ടു പ്രശ്നമില്ല നേരത്തെ നമ്മൾ വരുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും വെള്ളം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാങ്ങിച്ചിട്ട് കയ്യിൽ വെക്കുക കേട്ടോ. എന്നാൽ പിന്നെ പ്രശ്നമില്ല. ഇവിടെ നല്ല തിരക്കായിട്ടാ കാണാൻ പറ്റും. ഉംറക്കൊക്കെ വരുന്ന ആളുകൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഈ ഒരു തിരക്കിലൊക്കെ കാണാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയി കുടുങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മെൻഷൻ ചെയ്തത്. ഇവിടെ വരുന്ന ആളുകൾ ഇവിടുത്തെ ആളുകളെ നിങ്ങളുടെ അമ്മീറന്മാരെ കയ്യിൽ നിന്ന് ഇവിടുന്ന് വിളിച്ചാൽ കിട്ടുന്ന നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് ജസ്റ്റ് കയ്യിൽ വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആകെ ലോക്കായി പോകും. കാരണം നല്ല തിരക്കാണ്. നമുക്ക് ഏത് സൈഡിലൂടെയാണ് നമ്മൾ കയറിയത്, ഏത് സൈഡിലൂടെയാണ് നമ്മൾ ഇറങ്ങി എന്നുണ്ടെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചുറ്റിത്തിരിഞ്ഞ് വേണ്ടി ഒരു രണ്ടാമത് നമ്മൾ കയറിയ സ്ഥലത്തെത്തണമെങ്കിലും. കാരണം പല സ്ഥലത്തിലൂടെയും നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ ബ്ലോക്കാക്കും, എക്സിറ്റ് മാത്രമാക്കും, എൻട്രി ഒഴിവാക്കിയിട്ട് എക്സിറ്റ് മാത്രമാക്കും. അപ്പോൾ ഹറമിൻ്റെ ബൗണ്ടറി തന്നെ വിട്ടിട്ട് നമ്മൾ റോഡിലൂടെ ചുറ്റിക്കറങ്ങി പോകേണ്ടി വരും. ഇപ്പം ഈ ഒരു സ്ഥലം കണ്ടോ, അതിലൂടെ ഇപ്പോൾ ഹറമിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാരെ വിടൽ കുറച്ച് കഴിഞ്ഞാൽ നിർത്തും. പിന്നെ ഇവിടെ നിന്നുള്ള ആളുകൾ മൊത്തം ഈ ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നേ ഉള്ളൂ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇറക്കം മാത്രമാക്കും, എൻട്രി ആ ഭാഗത്തൂടെ ആക്കും, ഉംറക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രം ഒരു അര മുക്കാൽ മണിക്കൂർ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോവാണെങ്കിൽ നമ്മൾ പിന്നെ ഇതിനകത്ത് കിടന്ന് കളിക്കേണ്ടി വരും. അപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ ജസ്റ്റ് കയ്യിൽ വെക്കുക, ഏത് ഭാഗത്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല ചൂടാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ അപാര ചൂടാണ്. ഫ്രീ ആയിട്ട് സംസം കൊടുക്കുന്ന ആളുകളാണ് കേട്ടോ.
എത്ര ചൂടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഹറമിൻ്റെ അടുത്ത് വെള്ളത്തിനോ സംസത്തിനോ യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല തണുപ്പുള്ള വെള്ളമാണ് കൊടുക്കുന്നത്. നമ്മൾ ഹറമിലേക്ക് ജുമാക്ക് വന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ജുമാ കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ. ഫ്രീ ആയിട്ടാണ് വെള്ളം കൊടുക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയും. അതല്ല എല്ലാ ലോക നമസ്കാരം കഴിഞ്ഞാലും ഇതുപോലെ വെള്ളം കൊടുക്കും കേട്ടോ. നോക്ക് നിങ്ങൾ എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തരും വേണ്ട. يا ساق الفضاء الرهيب انفسي سبيل الدموع السبيل مريح. കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ആളുകൾ കച്ചവടത്തിനായിട്ട് ഈ റോട്ടിലൊക്കെ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ ചെറിയ ചീപ്പ് റിയാലിൽ നമുക്കിവിടെ സാധനം ഒരുപാട് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ല. ജുമാ കഴിഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ടാവും. അതല്ല ഇവിടെ ഭയങ്കര കൺട്രോൾഡ് ആയിരിക്കും. ഇവിടെ ഒന്നും ആൾക്കാരെ വെച്ച് വിൽക്കാൻ സമ്മതിക്കില്ല കേട്ടോ. സുബഹി നമസ്കാരം കഴിഞ്ഞാലുണ്ടാവും, മറ്റുള്ള എല്ലാ ഫർള നമസ്കാരം കഴിഞ്ഞാലും ഉണ്ടാവും, പക്ഷേ ജുമാ കഴിഞ്ഞാലുണ്ടാവില്ല. വേറെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള മക്കയിലെയും മദീനയിലെയും മറ്റ് യാത്രാ കാഴ്ചകളുമായിട്ട് ഇൻഷാ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുകയാണ്, മക്ക ഹറമിൽ നിങ്ങൾ കേട്ടല്ലോ ഫലസ്തീന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരുപാട് ചെറിയ മക്കൾ പിഞ്ചു മക്കൾ മരണപ്പെടുക എന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടു. എന്തായാലും എല്ലാത്തിനും ഒരു ശാന്തി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ ദുആയിലും ഉൾപ്പെടുത്തുക. ഞാൻ ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഹറമിൻ്റെ മുറ്റത്താണ് കേട്ടോ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കുളിച്ച് ഇവിടെ താമസിച്ച് ഹറമിലേക്ക് ഇവിടെ നിന്ന് കുളിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണാം, താഴെ കമൻറ്റിൽ കൊടുക്കാം. അതിൻ്റെ അടുത്താണുള്ളത്. ഹറമെന്ന് ആളുകൾ ഒഴുകി വരുന്ന കാഴ്ചയാണ്. എന്തായാലും ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ ബൈ.